ജോലി ചെയ്ത് രാത്രി പകൽ ഏൽപ്പിച്ച വ്രതാനുഭവങ്ങളുമായി തളർന്നുറങ്ങുന്ന ഒരു ശരാശരി മനുഷ്യൻ ഇന്ന് അവന് തളർന്ന മനസ്സിന്റെ ഭാരം ഉയർത്തി വയ്ക്കാൻ ക്ഷീണിതാപത്തിന്റെ ക്ഷീണമകറ്റാൻ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ സൈദ്ധാന്തികമായി ചർച്ച ചെയ്യാൻ എവിടെയാണ് അവസരം കിട്ടുക, എപ്പോഴാണ് സമയം കിട്ടുക? ഇത്തരണത്തിൽ അധ്വാന വർഗ സിദ്ധാന്തവും എന്ന വിഷയം ഏറെ ഭൂതകാലത്തിലെ സമുന്നതരായ ചില നേതാക്കന്മാരെ ചരിത്രം സൃഷ്ടിച്ചവർ എന്ന് നാം വിശേഷിപ്പിക്കാറുണ്ട്. കേയമാണിയിൽ ചരിത്രം ഇതേ വിശേഷണം പോലെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ അംഗമായിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലത്തോളം വിവിധ വകുപ്പുകളിലായി മന്ത്രിയായിരുന്ന വ്യക്തി എന്നിങ്ങനെ ചരിത്രം. തികഞ്ഞ രാഷ്ട്രീയ നേതാവ്, തികഞ്ഞ അഭിഭാഷകൻ, ഉത്തമനായ കുടുംബസ്ഥൻ, പാലായുടെ സ്വന്തം മാണിസ, എഴുത്തുകാരൻ, സൈദ്ധാന്തികൻ എന്നിങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലങ്ങൾ. അഡീഷണലിസത്തിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക ആശയങ്ങൾ പൂർണ്ണത പ്രാപിക്കുന്നത് അധ്വാന വർഗ സിദ്ധാന്തത്തിലാണ്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത്. ഒന്ന്, എന്താണ് അധ്വാന വർഗ സിദ്ധാന്തം? രണ്ട്, അധ്വാന വർഗ സിദ്ധാന്തത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? മൂന്ന്, അധ്വാന വർഗ സിദ്ധാന്തത്തിന്റെ സമകാലിക പ്രസക്തി എന്താണ്? ആരാണ് അധ്വാന വർഗം? കായലോരങ്ങളിലും കടലിലും കരയിലും മലയോരങ്ങളിലും ചെറുകിട വ്യവസായ സംരംഭങ്ങളിലും ജോലി ചെയ്യുന്ന, ഉപജീവനത്തിനായി പണിയെടുക്കുന്ന സാധാരണക്കാരെയാണ് കേയമാണി അധ്വാന വർഗമായി സൂചിപ്പിച്ചിട്ടുള്ളത്. സോഷ്യലിസ്റ്റ് ജനകീയ സഭയെ പടുത്തുയർത്താനായുള്ള അടിസ്ഥാന ശക്തി വർഗമായി അദ്ദേഹം തിരിച്ചറിഞ്ഞതും ഈ സാധാരണ വിഭാഗത്തെ തന്നെയാണ്. ഭാരതത്തിന്റെയും സമൂഹത്തിന്റെയും സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്ന ഒരു അടിസ്ഥാന ശക്തി വർഗമായി ഇവരെ അദ്ദേഹം തിരിച്ചറിയുകയുണ്ടായി. ഇവരുടെ മേധാവിത്വം അധ്വാന വർഗ മേധാവിത്വത്തിൽ അടിസ്ഥാനമുറപ്പിച്ച ഒരു സമ്പദ്ഘടന രൂപീകരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. രണ്ടാമതായി നാം ചിന്തിക്കേണ്ടത് എന്താണ് ഈ സിദ്ധാന്തത്തിന്റെ മേന്മകൾ? വർഗസമരത്തിൽ ഊന്നിയ മാർക്സിസ്റ്റ് ചിന്താതത്വങ്ങളെ പൊളിച്ചെഴുതി എന്നുള്ളതാണ് 1978 നിലവിൽ വന്ന കേയമാണി രൂപം കൊടുത്ത ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ പെറ്റി ബൂർഷ്വാകൾ എന്ന് മുദ്ര കുത്തിയിരുന്ന ചെറുകിട നാമമാത്ര കർഷകരെയും ചെറുകിട വ്യവസായകരെയും സംരംഭകരെയും എല്ലാം അധ്വാന വർഗമായി തിരിച്ചറിഞ്ഞു എന്നുള്ളത് മറ്റൊരു മേന്മയാണ്. ഇവരെ സാമ്പത്തിക ഭദ്രത നൽകുന്ന, രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്ന ഒരു ശക്തി വർഗമായി തിരിച്ചറിഞ്ഞു എന്നുള്ളത് മറ്റൊരു മേന്മയാണ്. എന്താണ് അധ്വാന വർഗ സിദ്ധാന്തത്തിന്റെ സമകാലിക പ്രസക്തി? കേരളത്തിൽ കഴിഞ്ഞ 60 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 4 ലക്ഷത്തോളം ഏക്കർ സ്ഥലത്ത് നെൽകൃഷി അപ്രത്യക്ഷമായി. 14 ലക്ഷം ടൺ ഉൽപാദനം കുറഞ്ഞു നെൽകൃഷി. ഭക്ഷ്യസുരക്ഷയ്ക്കായി അന്യസംസ്ഥാന ലോറികളെ നോക്കിയിരിക്കേണ്ട അവസ്ഥയിലായി കേരളക്കാരുടെ നിത്യജീവിതം. 11.3% 2011 കണക്കനുസരിച്ച് കേരളത്തിലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ജനവിഭാഗങ്ങളുടെ കണക്ക്. 16.7% 2022 കണക്ക് പ്രകാരം അഭ്യസ്ത വിദ്യരായ തൊഴിൽരഹിതരുടെ കണക്ക്. ഇവിടെയാണ് കേയമാണി മുന്നോട്ട് വച്ച അധ്വാന വർഗ സിദ്ധാന്തം പ്രസക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ നയങ്ങളിലൂടെ തന്നെ ഇതിനുള്ള പരിഹാരങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തൊക്കെയാണ് അവ? കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനായി സമുചിതമായ വികസന പരിപാടികൾക്ക് അഭ്യസ്ത വിദ്യരായ ഈ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനായി അവരുടെ അധ്വാന ശേഷിയെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലുള്ള ഉചിതവും കാര്യക്ഷമവുമായ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ രൂപം കൊടുക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ട്. കേരളത്തിലെ എല്ലാ ഭക്ഷ്യ വിഭവങ്ങൾക്കും താങ്ങുവില നൽകണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
എല്ലാ കർഷകർക്കും പരിപൂർണ പിന്തുണ നൽകണമെന്നും അവരെ അടിസ്ഥാന ശക്തി വർഗമായതുകൊണ്ട് തന്നെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം മുന്നോട്ട് വച്ച ആശയങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇത്തരത്തിൽ സമകാലിക പ്രസക്തമായ ഒട്ടേറെ ആശയങ്ങളാണ് അദ്ദേഹം ഈ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വച്ചിട്ടുള്ളത്. നമുക്ക് നേട്ടങ്ങൾ ഏറെയുണ്ട്, നേടാൻ ഇനിയും ഏറെയുണ്ട്. വെറും വികസനം മാത്രം നമുക്ക് പോരാ, നമുക്ക് വളർച്ചയുണ്ടാക്കാം. മരുന്നുകൾ മാത്രം പോരാ, ആരോഗ്യമുണ്ടാക്കാം. വെറും വിദ്യാഭ്യാസം പോരാ, സംസ്കാരബോധമുള്ള തലമുറകൾ നമുക്ക് സൃഷ്ടിക്കാനാകും. വെറും നേതാക്കന്മാർ പോരാ, ചിന്തകരായ, സൈദ്ധാന്തികരായ, ദീർഘവീക്ഷണമുള്ള പ്രകാശ ഗോപുരങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതിനായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ഇത്തരം സൈദ്ധാന്തിക നിലപാടുകൾ പരിചയപ്പെടുത്തുന്നതിനായി നാം ഊർജ്ജസ്വലമാക്കേണ്ടതുണ്ട്. അതിനായിരിക്കട്ടെ നമ്മുടെ ഓരോ പ്രവർത്തനം